യീശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തീയ ജീവിതം സഭയിലും സമൂഹത്തിലും ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചു പോലെ യേശുക്രിസ്തുവിനെപ്പോലെ പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ രണ്ടാമത്തെ പാഠത്തിൽ ബഹുമാനപ്പെട്ട മാനുവൽ സാറ് നമ്മളെ പഠിപ്പിച്ചു വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങളെ എങ്ങനെ അതിജീവിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു വിശ്വാസ പരിശീലനം പന്ത്രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരണം ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം സംസാരിക്കണം പ്രവർത്തിക്കണം ഇതാണ് സഭയുടെ സ്വപ്നം ആയിത്തീരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പെന്തക്കോസ്തു സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ഈ പാഠം പഠിക്കാനായി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം കൂട്ടുകാരെ കണ്ണുകൾ അടയ്ക്കാം ഈശോയെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ നന്മയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ തിന്മയുടെ വഴികൾ ഞങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തരുമ്പോൾ അതിലേക്ക് പ്രവേശിക്കാതെ അങ്ങ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ കാർഡിനൽ ന്യൂമാൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആംഗ്ലിക്കൻ സഭാ അംഗമായിരുന്നു അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു ഇംഗ്ലണ്ടിലെ സാഹിത്യ സദസ്സുകളിലൊക്കെ എപ്പോഴും എത്തുന്ന വ്യക്തി ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ തിളങ്ങി നിൽക്കുന്ന വ്യക്തി ജീവിതത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു മൂന്ന് വർഷക്കാലത്തേക്ക് അദ്ദേഹത്തെ ഒരാൾക്കും കാണാൻ സാധിച്ചില്ല ഏകാന്ത ജീവിതം ഒരു ചെറിയ റൂമിലേക്ക് മാറി പ്രാർത്ഥന പഠനം പഠനം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി സത്യസഭ ക്രിസ്തുവിൻ്റെ സഭ അപ്പസ്തോലന്മാരാൽ രൂപീകരിക്കപ്പെട്ട സഭ കത്തോലിക്കാ സഭയാണ് അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നു ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയതും ഒക്കെ നമ്മൾ കണ്ടു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മാറി നിൽക്കുന്ന വിവിധ സമൂഹങ്ങളെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസത്തിൽ നിന്നും ഇങ്ങനെ തെന്നി മാറി കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശുദ്ധ പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്കതൊന്ന് കേൾക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഭക്തിപൂർവം വചനം കേൾക്കാം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തിമോത്തേയോസിനെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കുന്ന കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ചിന്താഗതികൾ ലോകത്ത് സംഭവിക്കുമെന്ന് പൗലോസ് പൗലോസ്ലിഹ തിമോ തിമോത്തോയോസിനോട് പറഞ്ഞുകൊടുത്തതുപോലെ ഇന്നും നമുക്ക് കാണാം പെന്തക്കോസ് സഭാ സമൂഹങ്ങളുടെ വളർച്ച ആരംഭം ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ പാർട്ട് ഒന്നാമത്തെ പാർട്ടിൽ ഈ മൂന്നാം അധ്യായത്തിൻ്റെ പഠിക്കാനുള്ളത് പെന്തക്കോസ് സമൂഹത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ മാനുവൽ സാറ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഹ്യൂമനിസ്റ്റുകളെക്കുറിച്ച് ഹ്യൂമനിസ്റ്റുകൾ നിങ്ങൾ ഒരു പക്ഷേ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവാം റിണൈസൻസ് റിഫോർമേഷൻ എന്നീ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നവോത്ഥാന കാലഘട്ടത്തിൽ ഉയർന്നുവന്ന ഒരു ചിന്താഗതിയായിരുന്നു ഹ്യൂമനിസം എന്താണ് ഹ്യൂമനിസം എന്ന് ചോദിച്ചാൽ മനുഷ്യ മഹത്വത്തിൻ്റെ പേരിൽ ദൈവത്തെ നിരാകരിക്കലാണ് ഹ്യൂമനിസം ഹ്യൂമനിസ്റ്റുകൾ അങ്ങനെ ദൈവത്തെ നിരാകരിച്ചു മനുഷ്യനെ മഹത്വവൽക്കരിച്ചു അങ്ങനെ ഈ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു പരിണിത ഫലം അത് മതങ്ങളിലേക്കും കയറി വന്നു കത്തോലിക്ക സഭയിലേക്കും കയറി വന്നു നമ്മൾ കാണാം അതാണ് റിഫോർമേഷൻ മതനവീകരണം വന്നത് മതനവീകരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഈ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം പ്രൊട്ടസ്റ്റൻ്റ് റവല്യൂഷൻ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെ നീണ്ടു നിന്നു വിവിധ രാജ്യങ്ങളിൽ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ നേതൃത്വം കൊടുത്തു സ്വിറ്റ്സർലൻഡിൽ ഉൾറിക് സിംഗളിയും ഫ്രാൻസിൽ ജോൺ കാൽവിനും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനും അങ്ങനെ വിവിധ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ രൂപം കൊണ്ടു എന്നത് ചരിത്ര സത്യമാണ് വിവിധ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ രൂപം കൊണ്ടു ഇനി എങ്ങനെയാണ് പെന്തക്കോസ്റ്റ് സഭകളുടെ ആരംഭം പെന്തക്കോസ്റ്റ് സഭകളുടെ ആരംഭം ഇങ്ങനെ രൂപം കൊണ്ട വിവിധ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ ഉണ്ടായ ഭിന്നത മൂലമാണ് വിവിധ പെന്തക്കോസ്റ്റൽ ചർച്ചകൾ വിവിധ പെന്തക്കോസ്റ്റൽ സഭകൾ ഉദയം ചെയ്തതെന്ന് വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി പെന്തക്കോസ്റ്റ് സഭ ഉദയം ചെയ്ത സമയം മുതൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ ലോകമെങ്ങും പടർന്നു പിടിക്കാനുള്ള കാരണമായി വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വൈകാരികതയ്ക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നു പെന്തക്കോസ്റ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നമുക്കറിയാം കൈ കൊട്ടിക്കൊണ്ട് ഉച്ചത്തിൽ പാടിക്കൊണ്ട് വലിയൊരു വൈകാരികത രോഗശാന്തി ശുശ്രൂഷ ഇതൊക്കെ പെട്ടെന്ന് ജനങ്ങളെ ആകർഷിച്ചു അതിൻ്റെ ഫലം റിസൾട്ട് ബ്രസീൽ അമേരിക്ക സൗത്ത് ആഫ്രിക്ക റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഈ പെന്തക്കോസ് സഭകൾ വളർന്നു അല്ലെങ്കിൽ പടർന്നു കയറി എന്ന് നമുക്ക് കാണാം ഇനി അത് നമ്മൾ കേരളത്തിലേക്ക് വരാം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പം പെന്തക്കോസ്തു പ്രസ്ഥാനം കേരളത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഉദയം ചെയ്യുന്നത് പ്രധാനമായിട്ടും അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് എന്നീ രണ്ട് ഈ രണ്ട് സഭാ സമൂഹങ്ങൾ കൂടാതെ ഒട്ടേറെ സ്വതന്ത്ര സമൂഹങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത് അവരുടെ ലക്ഷ്യമെന്താണ് കത്തോലിക്കാ സഭയിലെയും അതുപോലെ മറ്റു സഭകളിലെയും വിശ്വാസികളെ മാനസാന്തരപ്പെടുത്തുക അതായത് മറ്റ് മതങ്ങളുടെ ഇടയിൽ മത അനുയായികളുടെ ഇടയിലല്ല കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തം കത്തോലിക്കാ സഭയിലെയും മറ്റു സഭകളിലെയും വിശ്വാസികളെ മാനസാന്തരപ്പെടുത്തുക എന്തുകൊണ്ട് മാനസാന്തരപ്പെടുത്തണം കാരണം കത്തോലിക്കർ അവർ പറയും വിഗ്രഹാരാധകരാണ് മാത്രമല്ല രക്ഷിക്കപ്പെട്ടവരല്ല അവരെ രക്ഷിക്കണം എന്ന പഠനമാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി എന്തുകൊണ്ട് കേരളത്തിൽ സഭാ സമൂഹം വളർന്നു എന്തുകൊണ്ട് എട്ട് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഒന്ന് വചനാധിഷ്ഠിത പ്രസംഗങ്ങൾ ആണ് ഒന്നാമത് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടാണ് നമ്മളോട് പറഞ്ഞത് തുടക്കം പെന്തക്കോസ്റ്റ് സഭ സഭാ സമൂഹത്തിൻ്റെ ഉദയം അവിടെ നമുക്ക് മനസ്സിലാവും ഇന്ന് കാണുന്നത് പോലെ വചനപ്രഘോഷണങ്ങളൊന്നും കത്തോലിക്ക സഭയിൽ ഇല്ലാത്ത ഒരു കാലത്ത് വചനാധിഷ്ഠിത പ്രസംഗങ്ങളുമായി ജനങ്ങളെ ഇവരാകർഷിച്ചു അങ്ങനെ ഇവരുടെ വചനം കേട്ട ഒത്തിരി പേര് അവരോടൊപ്പം ചേർന്നു എന്നത് യാഥാർത്ഥ്യമാണ് രണ്ട് വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള പഠനം വളരെ ആകർഷകമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു വിശ്വാസ സ്നാനം ഇതിന്നും നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് ഇത് രണ്ടാമത്തേത് മൂന്നാമത്തെ കാരണം മൂന്നാമത് വളർച്ചയ്ക്കുള്ള മൂന്നാമത്തെ നിദാനമായത് രോഗശാന്തി ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷ ഒട്ടേറെ പേരെ ഇവരിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കി എന്നത് യാഥാർത്ഥ്യമാണ് നാല് സാമ്പത്തിക സഹായങ്ങൾ ഇവരെ കുറേയധികം സാമ്പത്തികമായി ഒട്ടേറെ പേരെ സഹായിച്ചു ആവശ്യം ആവശ്യത്തിന് പണം ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി സാമ്പത്തികമായി സഹായിച്ച് അവരുടെ ഒപ്പം ചേർത്തു എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യമാണ് അഞ്ച് വിദേശ സന്ദർശന സാധ്യതകൾ ഓഫറായിട്ട് പലപ്പോഴും വയ്ക്കാറുണ്ട് വിദേശത്ത് പോവാൻ വിദേശത്ത് പോയി ജോലിക്കുള്ള സാധ്യത ഇങ്ങനെ കുറേയധികം ഓഫറുകൾ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവരുടെ കൂടെ അങ്ങ് കൂടാനുള്ള സാധ്യത ആറ് പ്രവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് മതപരമായ ആചാരങ്ങൾക്ക് മറ്റു മതസ്ഥരുടെ ഇസ്ലാം ഒഴികെ മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾക്ക് പല നിയന്ത്രണങ്ങളും വിലക്കുകളും ഉള്ളതുകൊണ്ട് അവിടെ നമ്മളെക്കാളും സജീവമായി ഇവർ പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ പോയി അവരുടെ കൂടെ ചേരുന്നു കുറേ കുറേയധികം ആൾക്കാർ ഏഴ് സഭാ അധികാരികളോടുള്ള എതിർപ്പ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവരെടുക്കുന്നു സഭാ അധികാരികളോട് സ്ഥലത്തെ ഒരു വികാരച്ചനോട് അങ്ങനെ സഭാധികാരികളെ എതിർത്ത് പറയുമ്പോൾ സഭയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഇവരുടെ പക്ഷം പിടിക്കുകയും ഇവരുടെ കൂടെ കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എട്ടാമത്തെ അജപാലന രംഗത്തെ സ്വാതന്ത്ര്യം അജപാലന രംഗത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷകനെ നിയന്ത്രിക്കാൻ ആരുമില്ല അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി അപ്പോൾ ഇത്തരം ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഇവർക്ക് കിട്ടുന്നത് കൊണ്ട് കുറേയധികം ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയധികം പെന്തക്കോസ് സഭാ സമൂഹത്തിൻ്റെ ഭാഗമായി കുറേയധികം പുതിയ സഭകൾ ഉദയം ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ ഒരു കേട്ടിട്ടുണ്ടാവാം ഒന്ന് എമ്മാനുവൽ എംപറർ പുസ്തകത്തിൽ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് എം്മാനുവൽ എംപറർ കേട്ടിട്ടുണ്ടാവാം രണ്ടാമത്തത് സ്വർഗീയ വിരുന്നു സഭ മൂന്ന് സ്പിരിറ്റ് ഇൻ ജീസസ് നാല് കവനൻ കമ്മ്യൂണിറ്റി വിശാലമായ അർത്ഥത്തിൽ ഇവരെയുമൊക്കെ പെന്തക്കോസ് സഭാ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തുന്നത് ഇനി എന്താണ് ഇവരുടെ ജീവിതശൈലി ഒ പഠനങ്ങൾ ഒന്ന് മറുഭാഷാ പ്രാർത്ഥന വളരെ ദുരൂഹമായ മറുഭാഷാ പ്രാർത്ഥനയും പരിശു പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പഠനം രണ്ട് ആദിമ ക്രൈസ്തവരുടെ ലാളിത്യത്തിലേക്കും വിശുദ്ധിയിലേക്കും ക്രൈസ്തവരെ നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് അപ്പസ്തോലിക സഭയാണ് തങ്ങളുടെ മാതൃകയെന്ന അവകാശവാദമാണ് അവരുന്നയിക്കുന്നത് അപ്പസ്തോലിക സഭ മാതൃക എന്ന് പറയുന്നത് സത്യത്തിൽ അത് വലിയൊരു കോൺട്രാഡിക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും അതും കൂടി പറഞ്ഞ് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം ഈ എപ്പിസോഡ് പത്രോസ്ലീഹയോടാണ് യേശു ക്രിസ്തു സഭയുടെ തുടക്കത്തെക്കുറിച്ച് പത്രോസ് ആകുന്ന പാറമേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് പത്രോസ് ലീഹ ആദ്യത്തെ മാർപ്പാപ്പയാവുന്നു സഭയുടെ ഉദ്ഘാടനം നടക്കുന്നു പത്രോസ് ലീഹയ്ക്ക് ശേഷം വിശുദ്ധ ലിനൂസ് മാർപ്പാപ്പയാവുന്നു മൂന്നാമത്തെ മാർപ്പാപ്പയെ അത്തന ക്ലെത്തൂസ് വരുന്നു നാലാമത്തെ വിശുദ്ധ ക്ലമൻ്റ് വരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ലൈഹിക സഭ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭ തന്നെയാണ് അപ്പസ്തോലിക്ക പാരമ്പര്യം പേർന്ന സഭ കത്തോലിക്ക സഭയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ പെന്തക്കോസ് സഭാ സമൂഹത്തിൻ്റെ വി നമുക്ക് സാധിക്കട്ടെ വഴിതെറ്റിയവരെ തെറ്റിയവരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാം ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങയുടെ മാർഗ്ഗത്തിൽ നിന്നും വ്യതിചലിച്ച് മാറി നിൽക്കുന്നവരെ മനസ്സിലാക്കുകയും അവരെ അങ്ങയുടെ സത്യസഭയിലേക്ക് ആനയിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ